എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഓഗസ്റ്റ് 21-ാം തീയതിയോടെ അവസാനിക്കും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ 19-ാം തീയതിയോടെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, നാളെയോടെ ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് 16, 17 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എങ്ങോട്ടാണോ, അതായത് കോഴ്സാണോ അല്ലെങ്കിൽ സ്കൂളാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലാണോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത്, അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വാക്കൻസി വിവരങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് 19-ാം തീയതിയോടെ HSCAP വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ HSCAP വെബ്സൈറ്റിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ആ ഒരു വാക്കൻസി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള, അതായത് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂൾ വൈസ് ആയിട്ടുള്ള വേക്കൻസിയും വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് താല്പര്യമുള്ള കോഴ്സുകളുണ്ടെങ്കിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഓരോ സ്കൂളിൻ്റെയും റാങ്ക് ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത, ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഓരോ സ്കൂളിലെയും വേക്കൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇത് ട്രാൻസ്ഫറിൻ്റെ വേക്കൻസിയാണ്. ഇനി ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി 19-ാം തീയതിയോടെ ഇതുപോലെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ഓപ്ഷനൊക്കെ നൽകി പിന്നീട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ ഒരു സ്കൂളിലാണ് അപേക്ഷിച്ചത് എന്ന് കരുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിലെ ബയോളജി, അതായത് ഹോം സയൻസിനും അതുപോലെ തന്നെ ഇവിടെ ബയോളജി സയൻസിനും അപേക്ഷിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ, അതായത് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് ഈ ഒരു 37 സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക്, അതായത് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 3 എന്ന് കരുതുക, അതായത് 3 കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിൽ പോയാൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ ഒരു, അതായത് ആ ഒരു സ്കൂളിലെ തന്നെ ബയോളജി സയൻസിന് സീറ്റ് സാധ്യത കുറവാണ്. ഇവിടെയും രണ്ട് റാങ്ക്, ആദ്യത്തെ രണ്ട് റാങ്ക് ഉള്ള കുട്ടികൾക്കാണ് കിട്ടുക. രണ്ടാമത്തെ റാങ്ക് ഉള്ള കുട്ടി വന്നിട്ടില്ലെങ്കിൽ മാത്രമേ എനിക്കവിടെ അഡ്മിഷൻ ലഭിക്കുള്ളൂ. അതേസമയം ഞാൻ ഇവിടെയും കൂടി ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ എൻ്റെ റാങ്ക് ആ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ, അതായത് ആ ഒരു ഓരോ സ്കൂളിലും ഓരോ കോഴ്സിനനുസരിച്ചും റാങ്ക് വ്യത്യാസപ്പെടും. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെയും, അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും റാങ്ക് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ 3. അപ്പോൾ ഇവിടെ 37 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ പോയിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു സ്കൂളിൽ തന്നെയാണ്, പക്ഷേ ആ ഒരു കോഴ്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് നോക്കിയ ശേഷം ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ട്, അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയിക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അടുത്ത സ്കൂൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ അടുത്തൊരു സ്കൂൾ നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം, ഈ ഒരു 1006 എന്ന് പറഞ്ഞ കൊണ്ട് കൂടുള്ള, അതായത് ആ ഒരു സ്കൂൾ വേണ്ട, അത് ഗേൾസ് സ്കൂളാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഈ ഒരു സ്കൂളാണ് എടുക്കുന്നത്, അതായത് 1007 കോഡ് വന്നിട്ടുള്ള ആ ഒരു സ്കൂളാണ്. അപ്പോൾ ഉദാഹരണത്തിനാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ബയോളജി സയൻസിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്പോട്ട് അഡ്മിഷന്. നോക്കുമ്പോൾ ആ ഒരു സ്കൂളിലുള്ള വേക്കൻസി ഏകദേശം 26 വേക്കൻസി ഉണ്ട്. എൻ്റെ റാങ്ക് അവിടെ ഒരു 10 എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അക്കാര്യം മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ ആവശ്യമായിട്ടുള്ള ഫീസും സഹിതം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റഡ് ആയിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ വേക്കൻസിയും നോക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ തന്നെ ആ ഒരു നിശ്ചിത ദിവസത്തിനകം, ചിലപ്പോൾ രാവിലെ 10 പോയിട്ട് അഡ്മിഷനായിട്ട് പോവേണ്ടി വരും. അതായത് 10 പോവേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ പോവുക. പോയതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സിലേക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അഡ്മിഷൻ ഫീസും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും സഹിതം വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയിട്ട് സ്പോട്ട് അഡ്മിഷനായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അഡ്മിഷൻ 21 അവസാനിക്കും. അപ്പോൾ 21 ശേഷം വിദ്യാർത്ഥികൾക്ക്, ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്
ക്ലാസ്സുകൾ നടത്തപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 21-ാം തീയതിക്ക് ശേഷം പിന്നീടുള്ള ക്ലാസ്സുകളുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. അതുപോലെ തന്നെ ശനിയാഴ്ചകളിലും സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നതിനായിട്ടാണ് ഈ ഒരു രീതിയിൽ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയോടെ അറിയാം. വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. അപ്പോൾ 16-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ആയിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.